ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഞങ്ങൾക്കറിയാം കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട്. എന്താ പറയുക, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പുള്ള വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നടുവിന് പാടില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ, അങ്ങനെ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ലീവിലാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ അവർ ലൈഫ്, സോറി അല്ല നൈറ്റ് ഇൻ അവർ ലൈഫ് എടുക്കാം എന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ശരിക്കും രാത്രി സമയം 12 മണി. അതെ, ചച്ചു ഉറങ്ങിയിട്ടില്ല. എന്താ ചച്ചു ഉറങ്ങാത്തത്? ചച്ചു എന്താ ഉറങ്ങാത്തത്? പറ എന്താ ഉറങ്ങാത്തത്? കൊച്ചിരുന്ന ആണ് പനി. അതെ, അപ്പം ചച്ചി ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്തതല്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വാതിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ രാത്രി 12 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. അതെ, ഒരു വൃത്തികെട്ട ഷിഫ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് സ്റ്റാർട്ടായി, സ്വാതി ഇപ്പോൾ ജോലിക്കറി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വരാമെന്ന് കരുതി. കാരണം നമ്മൾ ഹോളിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ചച്ചുവിനെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എടുക്കാൻ പറ്റും, വന്നാലും നല്ല വേദനയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് കൂടുതൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ചച്ചുവിനെ ഞാനിങ്ങനെ എന്താ പറയുക നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്വാതിയുടെ ജോലി സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ എന്തായാലും ചച്ചുവിനൊന്ന് ആദ്യം ഇവിടെ നിന്ന് ഇറക്കട്ടെ. ആ, നമുക്ക് അമ്മനെ കാണാൻ പോകണ്ടേ? അമ്മനെ പോയി വിളിക്കണ്ടേ? അമ്മനോട് പറയണ്ടേ വീഡിയോ സ്റ്റാർട്ടായെന്ന്? പറയണ്ടേ? ഉറങ്ങണ്ടേ മോളെ നിനക്ക്? അപ്പം എന്തായാലും നമുക്ക് സ്വാതിനെ പോയി കാണാം. സ്വാതി എന്താണ് ചെയ്യണം? ഓക്കെ, പോയി കാണാം. ആ ബാ, ഇറങ്ങി. ആ എങ്ങനെ ഇറങ്ങണം? അച്ഛടുക്കൂല, അച്ഛക്ക് എടുക്കാൻ പറ്റില്ല. തിരിഞ്ഞിറങ്ങ്. അച്ഛക്ക് എടുക്കാൻ പറ്റില്ലടാ. ആ ആ ആ ആ അച്ഛ പിടിച്ചിട്ട് ഇറങ്ങിക്കോ. ഓ, ആ നടക്ക് വാ, നടക്ക്. ഈ കൈതാ. ആ ആ ബാ, നടക്ക്. ഇങ്ങോട്ട് അങ്ങോട്ട് പോവോ? അങ്ങോട്ട്. ആ ആ അമ്മ അമ്മ ആ അമ്മ 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 ആ അച്ഛ മാറി മാറി ഡോർ തുറക്കട്ടെ. തുറക്കട്ടെ, അച്ഛ തുറക്ക, അച്ഛ തുറക്ക, അച്ഛ തുറക്ക. അയ്യോ, അമ്മമ്മ ഉറങ്ങട്ടെ, അമ്മമ്മ ഉറങ്ങട്ടെ. വിളിക്കാം, അമ്മ വിളിക്ക്. വിളിക്ക്. തുറക്കാൻ നോക്കിയാണ്. ഇപ്പം ഇതാണ് പരിപാടി, ആള് ഒറ്റയ്ക്ക് തുറക്കാൻ ശ്രമിക്കുന്നതാണ്. ആ അമ്മുവിനെ വിളിക്ക്. വിളിക്ക് അമ്മമ്മേ. ആ വിളിക്ക് അമ്മുവിനെ. വിളിക്ക് അമ്മേ. വിളിക്ക്. അമ്മേ. അയ്യോ, അമ്മമ്മ ഉറങ്ങി, അമ്മമ്മ ഉറങ്ങി, അമ്മമ്മ ഉറങ്ങി. വേണ്ട വേണ്ട, അമ്മമ്മ ഉറങ്ങി. അമ്മമ്മ ചാഞ്ചി, അമ്മമ്മ ചാഞ്ചി. ക്യാമറ അമ്മനെ കാണൂല, ഇരുട്ടണ്. ആ ചാച്ചു, അമ്മമ്മ ഉറങ്ങട്ടെ. വീട് വീട് അമ്മമ്മ ഉറങ്ങട്ടെ. ബാ, ആ അടച്ചോ അടച്ചോ അടച്ചോ. ആ ഇങ്ങോട്ട് വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാ പറ, ഗുഡ് നൈറ്റ് പറ. അവിടെ നിക്ക്, അച്ഛ ഡോർ എടുക്കട്ടെ. ബാ നടക്ക്, നടക്ക്. അമ്മമ്മ അടച്ച്, അമ്മമ്മ ഉറങ്ങി. ബാ, നമ്മുടെ അടുത്ത് വാ. അതൊക്കെ പിന്നെ ബാ.
നടക്ക് നടക്ക്. അമ്മനെ വിളിക്ക, അമ്മനെ വിളിക്ക. അമ്മേ 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 പോ, അമ്മയുടെ അടുത്തേക്ക് പോ. എന്താ മീറ്റിംഗ് ആണോ? അയ്യോ ചച്ചോ, പൊന്നാ എടാ, എടാ അച്ഛക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലടാ. എന്നാ പൊന്നാ, എപ്പോ തീരും മീറ്റിംഗ്? അത് വായട കണ്ടു വെച്ചേക്കണത്. ഫുൾ കള്ളത്തിനൊക്കെ പഠിച്ചു വെച്ചേക്കണ് ഗൈസ്. ഇതണ്ട, ഇത് ക്യാമറയാണ്, ഈ ക്യാമറ വഴി ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഉരുളക്കിഴങ്ങ് എടുക്കാൻ പോണ ചച്ചു? ചച്ചു പൊന്നെന്താ ചെയ്യണ പൊന്ന? ഏ പൊന്നു, എന്ത് ചെയ്യണു പൊന്നു, എന്ത് ചെയ്യണു? അടച്ച് അതിൽ തിരിച്ചെടുത്ത് വെച്ച് അടച്ച് കാണിച്ചു കൊടുത്തേ, അടച്ച് കാണിച്ചു കൊടുത്തേ. ആ അടക്ക് 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 അടക്ക്. പൊന്ന അടച്ചില്ലടാ, എന്താ പേടിയാവണം അടക്കാൻ? എന്തോറ്റി ബാ, എന്ത് എനിക്കാണെങ്കിൽ കുനിയാനും പറ്റില്ല. കറക്റ്റ് സമയത്ത് മടിക്ക് ഭയങ്കര. എടുത്തു വെക്ക്, എടുത്തു വെക്ക്, എടുത്തു വെക്ക്, എടുത്തു വെക്കത്, എടുത്തു വെക്ക്. ഇപ്പൊ ഇതൊക്കെയാണ് കഴിച്ചു ഇതിന്റെ കുറുത്തൊക്കെയാണ്. ഇവിടെ ഇതൊക്കെ എടുത്ത് പുറത്ത് വെക്കും, എന്നിട്ട് കുറച്ച് നേരം കണ്ടിട്ട് തിരിച്ച് അകത്തെടുത്ത് വെക്കും, എന്നിട്ട് സ്വയം അടച്ചിട്ട് കൈ കൊട്ടും. എടുത്ത് വെക്ക് പൊന്നു. ചച്ചു അത് എടുത്ത് വെച്ചിട്ട് അടച്ചേ, എടുത്ത് വെച്ചിട്ട് അടച്ചേ പൊന്ന്, അടച്ചേ. അടക്ക് 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 അടക്ക്, ആ അടക്ക് 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 അടക്ക്, ആ കൈ 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 അടക്ക് 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 അടക്ക്. അവൾക്ക് അടക്കാൻ പേടിയാണ് കൈസ്, വേറെ ഒന്നല്ല. കഴിഞ്ഞ ദിവസം അവൾ അടച്ചപ്പോൾ അവളുടെ കൈ അതിൻ്റെ ഇടയിൽ പോയി, പിന്നെ എന്നിട്ട് അവൾക്ക് ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. ബാ ബാ, നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവാ, എടി ഇങ്ങോട്ട് വാ. ദേവന്നി ഷൂ, അച്ഛന് കുനിയാൻ പറ്റില്ലടാ, അച്ഛന് കുനിയാൻ പറ്റില്ല പൊന്നെ. ഇത് കമ്പ്യൂട്ടറിൻ്റെ വയറൊക്കെ വലിക്കണം. ഷൂ അച്ഛൻ കുനിയാൻ പറ്റില്ലടാ, എന്നിട്ട് ഇങ്ങനെ കുനിയിക്കണം. എന്തിനാ ആ നിക്ക് ചച്ചോ? അവളുടെ സാധനങ്ങളുടെ കബോർഡാണ്, അടുത്ത് അത് തുറക്കാൻ. അതെ കൈ 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 കൈയിടെ പോലെ പൊന്ന, ഇതൊക്കെ അവളുടെ സാധനങ്ങളാണ്. ആ അതെ, ഇതൊക്കെ അവളെ തന്നെ കൊളാക്കി വെച്ചേക്കണാണ്. ഇതൊക്കെ നേരെ നല്ല ഭംഗിയിലൊക്കെ അടക്കി ഒതുക്കി വെച്ചിരുന്നതാണ്. ചച്ചു എല്ലാം എടുത്ത് നശിപ്പിച്ചു. അല്ലേടാ, ഒക്കെ നശിപ്പിച്ചില്ലേ നീ? എല്ലാം നശിപ്പിച്ചില്ലേ? ഒരു ഹായ് പറഞ്ഞേ, ഒരു ടാറ്റ കൊടുത്ത്, ടാറ്റ ടാറ്റ പറ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്, ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത് കൊടുക്ക് കൊടുക്ക്. എന്താണ് എന്തൊരു നാണം കൊച്ചിന്, കൊച്ചിന് നാണം പോളെ. ചച്ചു അച്ഛൻ കൈ പിടിച്ചു, ഇതടക്കണില്ല പൊന്നു. അടച്ചോ, അടച്ചു അടച്ചു അടച്ചു. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ചച്ചു മിടിക്കാണോ? ചച്ചു മിടിക്കാണോ? എവിടെ മിടുക്കി കാണിച്ചു കൊടുത്തേ ചച്ചു. ചച്ചു മിടിക്കാണെന്ന് കാണിച്ചു കൊടുത്തേ. മിടിക്കണ പിന്നെ എവിടെ? ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ഒരു ഫ്ലൈങ് കിസ്, ഫ്ലൈങ് കിസ്. ഇന്ന് അച്ഛക്കൊരു ഹൈഫൈ തന്നെ, അച്ഛക്കൊരു ഹൈഫൈ. അച്ഛൻ്റെ ചക്രബാബ ആരാണ്? ആണോ അച്ഛൻ്റെ പുന്നരബാബ ആരാണ്? ഏ അച്ഛൻ്റെ പുന്നരബാബ ആരാണ്? ഓ ഓ ഓ, എൻ്റെ അമ്മ ഭയങ്കര സ്പീഡ്. അച്ഛൻ്റെ ഫോട്ടോ നമ്മളിങ്ങനെ വെച്ചായിരുന്നു.
ദേ പോണ അരി അമ്മ പണിയിലല്ലേ പൊന്നെ, അമ്മ മീറ്റിംഗിലല്ലേ പൊന്നെ. എടി ഇങ്ങോട്ട് വന്നേ, എടി ഇങ്ങോട്ട് വന്നേ. കിടന്ന് ഇങ്ങോട്ട് മാടി, അച്ഛൻ കുനിയാൻ പറ്റില്ലടി. സ്വാതി വന്നു, അമ്മ വന്നാ. അമ്മക്ക് സന്തോഷമായിട്ട്. ഞാനേ ഞാൻ ക്യാമറ ഞാൻ എടുത്തു വെച്ചു. അപ്പൊ ക്യാമറ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചാർജിന് കുത്തി. അപ്പൊ അമ്മ ഇവിടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവള് ക്യാമറയുടെ ബോക്സുമേലോട്ട് നോക്കിട്ട് അച്ഛാ 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 എന്നെ പറഞ്ഞില്ല. അപ്പൊ അവക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ചിരുന്നല്ലോ അച്ഛ പണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെ, അപ്പൊ ഇത് ഇവിടെ 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 നോക്കുന്നേ ആൾക്കാർ നോക്കണം. ആ അപ്പൊ അതെ, നമ്മള് ഞാനും ചച്ചും കൂടി ഇനി കിടക്കാൻ പോകണം. അപ്പൊ സ്വാതി വരും, സ്വാതി അവിടെ വന്ന് ചച്ചുവിനെ ആക്കി തരും, ഞാൻ അവിടെ കിടക്കും, ഞങ്ങൾ ഉറക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇതാണ് ഗുഡ് നൈറ്റ്. അതെ, ഞാനെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറയായിട്ട് വരാം. വിവരം കാണിക്കാം. അപ്പതേ, ഞാനിപ്പോ ബ്രേക്കിന് വന്നേക്കാണ്. ഇവിടെ ഇപ്പൊ ഏകദേശം അല്ല, ഇപ്പൊ ഇവിടെ ശരിക്കും രണ്ടേകാലായി. ഇപ്പൊ എന്റെ ഫസ്റ്റ് ബ്രേക്കാണ്, രണ്ടേകാല് മുതൽ രണ്ടര വരെ ബ്രേക്കാണ്. ഈ ബ്രേക്കിന് ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഞാൻ ഇനി നേരത്തെ കഴിക്കാറുണ്ട്. എൻ്റെ രാത്രിത്തെ ഡിന്നർ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ഡിന്നർ ഒക്കെ എടുത്തു വച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ടൈമാണ്. ഇപ്പം ഇനി നമുക്ക് ചച്ചു ഉറങ്ങി കുറച്ച് നേരം കിടന്ന് കരയും, എന്നിട്ട് കിടന്ന് വരണുണ്ടെങ്കിൽ അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. ഒച്ചയൊന്നും കേൾക്കണം, എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ പറയുക, അവർ ഉറങ്ങിയൊന്ന്. അവിടെ ലേറ്റ് കിടത്തിയേക്കാം, ലേറ്റ് ഇടേണ്ടി വരും. അപ്പം എണീക്കുമോ എന്നറിയില്ല. പയ്യെ പോയി നോക്കാം. അവള് നൈസായിട്ട് കണ്ണുറന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് ഡിന്നർ. ഇന്നിപ്പോൾ ഡിന്നറിന് ചപ്പാത്തി ഇരിക്കേണ്ടത്, വാങ്ങിച്ച ചപ്പാത്തിയുണ്ട്. ഞങ്ങളിവിടെ ചപ്പാത്തി വാങ്ങിക്കുക ചെയ്യാറ്. ചപ്പാത്തി വാങ്ങിച്ചതിരിക്കേണ്ട, രാത്രി എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ചപ്പാത്തി. ബ്രെഡ് മിക്കവാറും ഒത്തിരി വാങ്ങിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബ്രെഡായിരിക്കും എല്ലാവരും കഴിക്കണം. പിന്നെ അമ്മ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ടിയൊന്നും വരാറില്ല, അമ്മ എല്ലാം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കെന്താ, അമ്മ പാത്രമൊക്കെ കഴുകി വെച്ചേക്കുന്നത് നമുക്ക് ഉണങ്ങിയതൊക്കെയാണെങ്കിൽ അതത് സ്ഥലത്ത് എടുത്ത് വയ്ക്കാം. പിന്നെ വരുണായിരിക്കും ഏറ്റവും ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് വരുണിൻ്റെ പാത്രം മാത്രം ഇവിടെ ഉണ്ടാവും, ആ വയ്ക്കണടുത്ത് സ്ഥലവും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ സ്ഥലമില്ലെങ്കിൽ ഞാൻ കഴുകോളാം. എനിക്ക് ഫ്രീ ടൈമിൽ വേറെ ഒന്നും ചെയ്യാൻ ഇതില്ലല്ലോ. ഈ നൈറ്റായതുകൊണ്ട് ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ നൈറ്റ് ചെയ്യണത്. നല്ല സുഖമാട്ടോ നൈറ്റ് ഷിഫ്റ്റ്. എനിക്കെന്തോ ആദ്യത്തെ ഒരു രണ്ട് ദിവസമാണ് ആ ഒരു രാവിലെ എണീറ്റ് ആ ഉറക്കം, രാത്രിയൊന്നും ഉറക്കം വന്നില്ല. രാവിലെ എണീറ്റ് നമ്മൾ ആ കണ്ടിന്യൂസ് ആ ഉറക്കം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റാവാനൊരു ആദ്യത്തെ രണ്ട് ദിവസം ഒരു തലവേദന ഉണ്ടായിരുന്നു, പിന്നെ സെറ്റാണ്. രാവിലെ എണീക്കും, ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നുറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടമായൊരു സ്ഥലമല്ല, സമയമുണ്ട്. നമുക്ക് രാവിലെ എങ്ങോട്ടെങ്കിലും പോകാനോ, ഇപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാനാണെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും 12 മണി വരെ എനിക്ക് സമയമുണ്ട്. അപ്പം അതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഭയങ്കര ഉപകാരമാണ്. പിന്നെ അത് കൂടാതെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് പ്രീമിയം കിട്ടും, അതൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞു ഒത്തിരി വൈകിയുള്ള, അപ്പം 2:20 2:30 നമുക്ക് തിരിച്ച് ലോഗിൻ ചെയ്യണം. എന്നാൽ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഓക്കെ,
ദേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഡിന്നർ. ഒരു ഒന്നര ചപ്പാത്തി, ഇത് അമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ തക്കാളിക്കറി, അത് ഇത് മീനച്ചാറ്, ഇത് ഞാനിപ്പോൾ മുട്ട ചുമ്മാ കുരുമുളക് കൂടി ഉപ്പൂട്ട് ചുമ്മാ വറുത്തെടുത്തു. ഇതിങ്ങനെ വയ്ക്കാൻ കാരണം എനിക്ക് ഈ മീനിൻ്റെ എണ്ണ ഇതിലേക്കൊക്കെ പിടിക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകണ്ട, നമുക്ക് വേഗം തന്നെ ഡിന്നർ കഴിക്കാം. അപ്പോൾ ഈ 4:30 ആയിട്ടുണ്ട്, എൻ്റെ ലഞ്ച് ടൈമായി. ലഞ്ച് ടൈം എന്ന് വെച്ചാൽ എന്താ പറയുക, നൈറ്റ് ഷിഫ്റ്റ് ആയാലും ഈ സമയത്താണ് ലഞ്ചിൻ്റെ ടൈം അവർ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാണല്ലോ, എൻ്റെ ഡിന്നറൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ ഉറക്കം വരണ്ടോയെന്നൊരു ഡൗട്ട്. അപ്പോൾ വരും, ചിലപ്പോൾ ഉറങ്ങിക്കാണില്ല കേട്ടോ, ഇരുന്ന് ഏതെങ്കിലും സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കണ്ടാവും ഫോണിൽ. അപ്പോൾ ഞാൻ എന്തായാലും പോയി 1:45, ഇനി 5:30 ആകുമ്പോൾ തിരിച്ച് വരുമ്പോൾ കാണാം. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ചുമ്മാ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലായിരിക്കും. ചിലപ്പോൾ ഫോണിൽ പണിയാറില്ല ഈ ടൈമിന്, ചുമ്മാ കിടക്കും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ആലോചിക്കട്ടെ. ഓക്കെ, ബൈ. അപ്പം നമ്മുടെ ബ്രേക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇനി ചെയ്യാൻ പോണത് ചച്ചുവിനുള്ള പാല് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഇപ്പം അവൾ എന്താ പറയുക പശുവും പാല് കുടിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ അവൾക്കുള്ള പാല് തിളപ്പിച്ച് വെക്കും. ഫോർമുല മിൽക്ക് അവൾക്ക് ഒരു നേരം കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി നിർത്തിയിട്ടില്ല അത്. അപ്പോൾ അവൾക്കുള്ള പാല് തിളപ്പിച്ച് വെക്കണം. പിന്നെ ഫോർമുല മിൽക്ക് മറ്റേ കൊടുക്കണ വെള്ളമില്ലേ, ആ വെള്ളം നമുക്ക് കുട്ടികളുടെ വെള്ളം ഇവിടെ കിട്ടും. ആ വെള്ളമാണെങ്കിൽ തിളപ്പിച്ച് കൊടുക്കില്ല, നോർമൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ആ വെള്ളം ചില സമയത്ത് കിട്ടില്ല, കിട്ടില്ലാത്തപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ മേടിക്കും, അതാണെങ്കിൽ തിളപ്പിച്ച് ആറ്റി ഒരു കുപ്പിയിൽ ചില്ലുപ്പിയിൽ എടുത്ത് വച്ചേക്കും. അത് ഓൾറെഡി എടുത്ത് വച്ചേക്കണ കാരണം ഇന്നലെ തിളപ്പിച്ച, അപ്പോൾ അത് തീർന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് തിളപ്പിക്കേണ്ട. പിന്നെ അവളുടെ കുറുക്ക് ഉണ്ടാക്കി വെക്കണം. അവൾ രാവിലെ കഴിക്കുന്നത് കുറുക്കാണ്, അപ്പോൾ കുറുക്ക് ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അവൾ അധികം കഴിക്കുള്ളൂ, ഒരു ഇത്തിരി കഴിക്കുള്ളൂ. കുറുക്കാവുമ്പോൾ അവൾ അത്യാവശ്യം കഴിച്ചോളൂ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അവൾക്ക് കുറുക്ക് കൊടുക്കും, അപ്പോൾ അതുണ്ടാക്കി വെക്കണം. പിന്നെ അവളുടെ പാൽക്കുപ്പികളെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഉച്ചത്തേക്ക് വയ്ക്കാനുള്ള അരി ഞാൻ കിടക്കാൻ പോണതിന് മുമ്പ് ഇപ്പോൾ തന്നെ എടുത്ത് എന്തോ ഒരു എന്ന് വെച്ചാൽ കുക്കറിൽ വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി വച്ചേക്കും. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ അത് കഴുകി അടുപ്പത്ത് ഇട്ടോളും. കുറച്ച് നേരം കുതിർന്നില്ലെങ്കിൽ പിന്നെ ഒത്തിരി വിസിൽ വേണ്ടി വരും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കുതിരാൻ വെച്ചേക്കും. അപ്പോൾ നമുക്കിനി ഒട്ടും വേകണ്ട, നമുക്ക് ആ സംഭവങ്ങളൊക്കെ പോയി ചെയ്തിട്ട് വരാം ബ്രേക്ക് തീരുന്നതിന് മുമ്പ്. അപ്പം ഈ ചച്ചുവിൻ്റെ പാലും അതേപോലെ തന്നെ എന്താ അവളുടെ കുപ്പിയും സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചച്ചുവിന് കുറുക്ക് ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ, വേറെ ഇനിയൊന്നുമില്ല. 9:00 ആകുമ്പോൾ ജോലി തീരും, എന്നിട്ട് കാണാം ഇനി. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും, ഒരു ഹായ് കൊടുക്ക്. ഞാനും ചച്ചും തേനീറ്റുള്ളൂ. സ്വാതിത്തെ കുറച്ച് നേരം മുമ്പ് ഒന്ന് കിടന്നു. സ്വാതി സ്വാതി പറയണ്ടായിരുന്നു, സ്വാതിക്ക് മറ്റേ എൻഡ് പറയാൻ പറ്റില്ല എന്ന് പറയണ്ടായി. അപ്പം എൻഡ് പറയാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പം സ്വാതിത്തെ പോയി കിടന്നു, ഞാനും ചച്ചു എണീറ്റു. ചച്ചുവിൻ്റെ ഉറക്കം അങ്ങോട്ട് ഫുള്ളും മാറിയിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഞങ്ങൾ നേരത്തെ ഇന്നലെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, സ്വാതി എന്താ കാണിച്ചത് എനിക്കറിയത്തില്ല. അപ്പം ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് നോക്കട്ടെ, ഇനി വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പം എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരേക്ക് എന്തായാലും ബൈ. ടാറ്റോ എടുത്തേ, ടാറ്റോ എടുക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം, ബൈ.